നാട്ടിലെ മൊത്തം മനുഷ്യല്ലാത്ത പ്രൈസ് വരുന്നതെന്ന് വെച്ചാല് ഭയങ്കര ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ബാറ്ററി തീർന്നാലും നമുക്ക് തെല്ലിക്കൊണ്ട് പോകുമ്പോൾ റിവ്യൂ എടുക്കുക. ഇന്റർനെറ്റ് പ്രസ് ആണെങ്കിൽ 2.7 seconds അത്യാവശ്യം കുറച്ച് ആളൊക്കെ ആയി. 800,000 kilometers ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും ഹാപ്പിയിലാ. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നൊരു ചെറിയൊരു സർപ്രൈസ് കിടിലും ഒരു വ്ളോഗാണ് കേട്ടോ. ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് എത്താറായി കേട്ടോ, ഓൾമോസ്റ്റ് കഴക്കൂട്ടത്ത് എത്താറായി. അപ്പോൾ നമ്മളിപ്പം നിങ്ങൾ തമ്മിലേക്ക് കണ്ട പോലെയാണ് നമ്മുടെ പുതിയൊരു കിടിലം ഇലക്ട്രിക് ബൈക്ക് കേട്ടോ. അപ്പം ഇത്ര നാളെ ഇലക്ട്രിക് ബൈക്കുകൾക്കും കാര്യങ്ങൾക്കും റേഞ്ച് ഒന്നും ഇല്ലെന്നായിരുന്നു എല്ലാവരുടെയും പരാതി. അപ്പോൾ അത് നമ്മൾ ഇന്ന് റിവ്യൂ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ വന്നത് തന്നെ. അപ്പം നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലോ. ആ 3 മാസത്തിന് ശേഷം വീണ്ടും നമ്മുടെ ഹെൽമെറ്റ് ജാക്കറ്റൊക്കെ നമ്മൾ തിരിച്ച് ഇടാൻ പോവാണ് ഗൈസ്. അപ്പം താണ്ട് ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ നമ്മുടെ ആ ഒരു ഹൈ പെർഫോമൻസ് അൾട്രാ ഹൈ പെർഫോമൻസ് ഇലക്ട്രിക് ബൈക്ക്. അൾട്രാ വയലറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മാക്ക് 2 എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ. മാക്ക് 2 റീകോൺ ആണ്. മാക്ക് 2 തന്നെ 2 മോഡലുണ്ട്, 2 അതേപോലെ റീകോൺ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ, ഏറ്റവും ടോപ്പ് സ്പെക് മോഡൽ കേട്ടോ. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അൾട്രാ വയലറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പം നമുക്ക് ഈ വണ്ടി തന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് ടെസ്റ്റ് ഡ്രൈവ് വന്നപ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ ഷോറൂം കാര്യങ്ങളെല്ലാം കൊച്ചിയിലാണ്. ആദ്യം തന്നെ ഈ ബൈക്കിൻ്റെ പ്രൈസ് പറയാം. അപ്പോൾ ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നതെന്ന് വെച്ചാൽ 3.99 ആണ് കേട്ടോ. ഇത്രയും നാൾ നമുക്ക് ഇതായാലും ഇലക്ട്രിക് വണ്ടിയിൽ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലെന്നായിരുന്നു പറയുന്നത്. ഇതിപ്പോൾ റേഞ്ച് മാത്രമല്ല, മാസ് ഒരു സൂപ്പർ ബൈക്കിൻ്റെ ലുക്ക് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഈ വണ്ടിയുടെ ലുക്ക് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. അതേപോലെ അതാ ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം MRF സ്റ്റീൽ ബ്രേസ് എന്ന് പറയുന്ന ഒരു പ്രീമിയം ടയറാണ് കേട്ടോ. ഇത് ഡബ്ല്യൂ റേറ്റ ടയറാണ്. അതല്ലെന്ന് വെച്ചാൽ 200 kilometers മേൽ സ്പീഡിൽ പോയാലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ടയറും കാര്യങ്ങളൊക്കെയാണ്. അതിലിൻ്റെ ഹെഡ്ലൈറ്റ് ഫ്രണ്ട് ആ ഒരു ലുക്കും ഡിസൈനൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. മാത്രമല്ല ഫുൾ LED ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ആട്ടോ ഈ ബൈക്കിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ക്ലച്ച് എന്ന് പറഞ്ഞ സാധനം, ഈ ബൈക്കിൽ ക്ലച്ച് ഇല്ല. അതേപോലെ ഈ സൈഡിൽ നമുക്ക് ഗിയറും ഇല്ല കേട്ടോ. അതേപോലെ സൗണ്ടും ഇല്ല. ഈ 3 സാധനം ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ പവർ, മാരക പവറും ടോർക്കും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്കുണ്ട്. പിന്നെ ഇതിൻ്റെ സീറ്റും ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം എന്താ ഫുള്ള് ആ ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു എയറോപ്ലെയിൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഈ ബൈക്കിൽ കൊടുത്തിരിക്കുന്നത്. ഫുൾ ഏത് ആംഗിളിൽ നോക്കുകയാണെങ്കിലും, അതേപോലെ റിയർ നോക്കുകയാണെങ്കിൽ ബാക്കിൽ എത്ര 150 ആണ് കേട്ടോ. അതേപോലെ വിത്ത് ഇതിനകത്തും നമുക്കൊരു അലോയ്, ഫുൾ എയറോ ഡൈനാമിക് ആയിട്ടുള്ള അലോയ് ആണ്. എയറോ ഡിസ്ക് എന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബാക്കിൽ ഒരു ഡിസ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഈ വണ്ടിയുടെ ബാറ്ററി കപ്പാസിറ്റി പറയുകയാണെങ്കിൽ, ഇത് ടോപ്പ് മോഡൽ വരുന്ന 10 kW ബാറ്ററിയാണ് കേട്ടോ. അതേപോലെ എല്ലാവർക്കും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ റേഞ്ചാണ്. റേഞ്ച് 323 kilometers ആണ് റേഞ്ച് കമ്പനി പറയുന്നത്. നമുക്ക് മര്യാദയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ ഒരു 280 to 300 kilometers റേഞ്ച് കിട്ടും കേട്ടോ. ഒരു ഡെലിവറിക്കൊക്കെ എടുക്കാനാണെങ്കിൽ പൊളിക്കാം കേട്ടോ. നിങ്ങൾക്ക് അത്യാവശ്യം നമ്മളൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമുക്കതുകൊണ്ട് ഒരു പ്രയോജനം കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഇപ്പോൾ നമ്മുടെ R5 കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റി. അതിനുശേഷം നമ്മൾ CT 100 സെറ്റ് ചെയ്തു. അതായത് ഈ വണ്ടി നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഡെലിവറിക്ക് എടുക്കുന്നതായിരിക്കും കേട്ടോ. പക്ഷേ നിങ്ങൾ ഇപ്പം പിള്ളേർ ഓൾമോസ്റ്റ് ഡോമിനാറും അതേപോലെ Duke 390 എല്ലാം ലൈക്ക് നോർമലി എല്ലാവരും എടുക്കുന്ന വണ്ടികളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് ഏകദേശം 4 lakh വരുന്നുള്ളൂ. അതേപോലെ ഓൺ റോഡ് നമുക്ക് കൈ കിട്ടുമ്പോൾ ടോട്ടൽ 4.60 ആകും കേട്ടോ. എന്നാലും നമുക്ക് ആ പ്രൈസ് ഈസി ആയിട്ട് ആ പ്രൈസ് മുതലാക്കാൻ പറ്റും കേട്ടോ, ആ ഒരു പൈസ. അപ്പം നമ്മൾ 390 ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഡോമിനാറൊക്കെ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അത്രയും ആ ഒരു എഫിഷ്യൻസി ഉള്ള വണ്ടി കൊണ്ട് നമുക്കൊരിക്കലും ഒരു ജോബിന് ഒന്നും പോകാൻ പറ്റത്തില്ല. കാരണം മൈലേജും കാര്യങ്ങളൊന്നും ഇല്ല. അതേപോലെ സർവീസ് കോസ്റ്റ് ഒക്കെ ഭയങ്കര ഹൈ ആണ്. പിന്നെ ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഫെയറിംഗ് ഇത് ഭയങ്കര ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അതുമാത്രമല്ല ഒരു മിസൈൽ ഷേപ്പ് ലുക്കാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഇതൊരു ക്രാഷ് കാർഡാണ് കേട്ടോ. ആ പേര് പറയുന്ന പോലെ തന്നെ ഇതാണ്ട് ഇവിടെ ആൾറെഡി ക്രാഷായ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു വിംഗ്ലെറ്റ് മാത്രമല്ല, ഒരു ക്രാഷ് കാർഡാണ്. പിന്നെ ഒരു കാറിലിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് കാറിൽ 25 kW തൊട്ട് 35 kW വരെ ബാറ്ററി പാക്കാണ് വെച്ചോ. അത് നോക്കുമ്പം ഇതിൽ 10 kW എന്ന് വെച്ചാൽ മാസീവായിട്ടുള്ള ബാറ്ററിയാണ്. അതായത് ഇത്ര ഹെവി ആയിട്ടുള്ള ബാറ്ററി പാക്ക് വേറെ ഒരു ബൈക്കിൽ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മോട്ടോ ജിപ്പിയിലൊക്കെ 2023 പോയപ്പം ഇതിൻ്റെ അല്ല, നമ്മുടെ ഒലയുടെ തന്നെ ഇതെല്ലാം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൂപ്പർ ബൈക്കിൻ്റെ സംഭവമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അത് അവരിതുവരെ കൊണ്ടുവന്നില്ല. അപ്പോൾ ഫസ്റ്റായിട്ട് കൊണ്ടുവന്നത് അൾട്രാ വയലറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ വണ്ടിയിൽ ഇതാ നമുക്ക് ഈ ബ്രേക്ക് ലിവേഴ്സും കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റബിൾ ആണ്. ക്ലച്ച് ഇല്ലല്ലോ. ഞാൻ ഗിയർ ഇട്ട് പൊളിക്കാമെന്ന് പറഞ്ഞൊക്കെയാണ് കേട്ടോ വന്നത്. പക്ഷേ ഗിയർ ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു ഭാഗം നമുക്കാലും അതേപോലെ നമ്മുടെ കൈയും ക്ലച്ചിൻ്റെ ഭാഗവും ഫുൾ റിലാക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വെയിറ്റ് പറയുകയാണെങ്കിൽ ഈ വണ്ടി നല്ല ഹെവി വെയിറ്റ് ആണ്. അതായത് ഒരു 1000 cc ക്ലാസ്സിനേക്കാളും വെയിറ്റ് ആണ് കേട്ടോ ഈ സാധനത്തിന്. അതിൻ്റെ വെയിറ്റ് പറയുകയാണെങ്കിൽ ഏകദേശം 207 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ മിക്ക 1000 cc വെയിറ്റ് കൂടുതലാണ്. ബെൽറ്റ് ഡ്രൈവ് അല്ല കേട്ടോ, ചെയിൻ തന്നെയാണ് വരുന്നത്. നമ്മൾ നോർമൽ വണ്ടിയിൽ വരുന്ന പോലെ ചെയിൻ ഡ്രൈവ് തന്നെയാണ് വരുന്നത്. തോ പോകുന്നൊരു ഓല പോയി.
പിന്നെ ഇതാ ബാക്കിൽ കയറാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഫുട് സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതാ ഡിസ്ക് ബാക്ക് ബ്രേക്കിൻ്റെ ലിവർ, അതേപോലെ ഇത് മഡ് ഗാർഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോന്നാ എനിക്കറിയത്തില്ല. എന്തോ അല്ല അല്ല, ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇത് അല്ലെങ്കിൽ ആ എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഈ മഡ് ഗാർഡ് ഹൈറ്റ് കൂട്ടാൻ പറ്റുന്നതായിരിക്കും. ക്ലീൻ ഈ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഈ ഷോക്ക് അപ്സർ, ഈ ഷോക്ക് അപ്സർ അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് വരുന്നത്. അത് പക്ഷേ അതിനകത്ത് ഒട്ടും പൊടിയും കാര്യങ്ങളൊന്നും കയറാൻ ചാൻസ് ഉണ്ട്. ഇവിടെ മാത്രം നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഫുൾ കവേർഡാണ്, ഹെഡ്ലൈറ്റ് തൊട്ട് നമുക്ക് കഴിവാണെങ്കിൽ എളുപ്പമായിരിക്കും. അതാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം. പിന്നെ ആൾറെഡി ഒരു ടാങ്ക് പാഡും ഗ്രിപ്പും എല്ലാം എന്താ ഈ സെയിം സംഭവം തന്നെ കേട്ടോ. നമുക്ക് അതായത് നമ്മൾ തെന്നിപ്പോയിരിക്കും, ഇത് ഫുള്ള് ഗ്ലൈഡിങ് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ആ ഗ്രിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ സീറ്റിംഗ് പൊസിഷൻ പറയുകയാണെങ്കിൽ ഏകദേശം 800 mm ആണ് ഇതിൻ്റെ സീറ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 16 cm ഉള്ളു കേട്ടോ. ഹൈറ്റ് കുറവാണോ എന്ന് വെച്ചാൽ നോർമലി ഓക്കെ ആണ്. പക്ഷെ ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും, ഇത്രയൊക്കെയാണ് ഈ വണ്ടിയുടെ ഓവറോൾ ലുക്കും കാര്യങ്ങളും ഫീച്ചേഴ്സ് എല്ലാം. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് ജസ്റ്റ് കിട്ടിയൊരു വണ്ടിയാണ്. ഫ്ലിപ്കാർട്ടിലെ റിവ്യൂ കാര്യങ്ങളൊക്കെ എടുത്താണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നായിരിക്കും. ഇനി നമുക്ക് വണ്ടി ഓടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് നോക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങളെല്ലാം പറയാം. അതെ, റീകോൺ എന്നുള്ളൊരു ബാഡ്ജൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 400,000 രൂപയുടെ ഒരു മുതലാണ്, ഒന്നും പറയല്ല. ആ തള്ളാനൊക്കെ പറ്റുമോ? ഇത് കൊള്ളാം കേട്ടോ. ഇപ്പോൾ ബാറ്ററി തീർന്നാലും നമുക്ക് തള്ളിക്കൊണ്ട് പോകാൻ പറ്റും. പിന്നെ എൻ്റെ വെയിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതാണ്ട് അത്യാവശ്യം ചരിക്കൊക്കെ ആണെങ്കിൽ സൂക്ഷിച്ച് കണ്ണ് ചരിച്ചോണം, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ആ പിന്നെ ഒരു റിവേഴ്സ് മോഡ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് കയറ്റത്തൊക്കെ പുഷ് ചെയ്യാൻ പാടാണെങ്കിൽ, ഇത്രയും വെയിറ്റ് ഇതേപോലെ ചരിക്കാനും ഹാൻഡിൽ ചെയ്യാനും പറ്റാത്തവരാണെങ്കിൽ നമ്മൾ സൂപ്പർ ബൈക്കൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് വലിയ പ്രശ്നം വരത്തില്ല കണ്ടോ. നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും ഒന്ന് തരിഞ്ഞു പോയിക്കുന്ന സാധനം എന്താ കയ്യിൽ നിന്ന് പോകും ഉറപ്പായിട്ടും. അത്ര ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അടിപൊളി. അപ്പോൾ എന്താ ഒരു LCD ആണോ, അത് LED ആണെന്ന്, ഏകദേശം ഒരു TFT ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിലിതാ 3 മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രേക്ക് പിടിച്ചുകൊണ്ട് ഈ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ എന്താ കോമ്പാക്റ്റ്, അതുപോലെ ബാലിസ്റ്റിക് എന്ന് വെച്ചാൽ അക്രമം കേട്ടോ, മിസൈൽ മോഡാണ്. പിന്നെ ഇതാണ്ട് ഗ്ലൈഡ്, ഇതാണ് നമ്മുടെ എക്കോ മോഡ് എന്ന് പറയുന്ന രീതിയിലുള്ള മോഡാണ് ഗ്ലൈഡ് എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മുടെ നോർമൽ കോമ്പാക്റ്റ്, പിന്നെ ബാലിസ്റ്റിക്. വീഡിയോ ഒന്നുമില്ല, റിവ്യൂ എടുക്കുക, ടെസ്റ്റ് ഡ്രൈവ്. അപ്പോൾ അത് ബാലിസ്റ്റിക്കിലാണ് ഇതിൻ്റെ ഫുൾ പെർഫോമൻസും അതായത് ഫുൾ പവറും കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പവർ പറയുകയാണെങ്കിൽ ഏകദേശം 40.2 BHP, അതായത് 100 Nm ടോർക്കാണ് കേട്ടോ ഈ വണ്ടിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നിൽക്കൊരു സെക്കൻഡ്, ആ ഇതാണ്ട് ഇതിനകത്താണ് നമ്മുടെ ഫാസ്റ്റ് ചാർജിങ് പോർട്ട് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ലോക്ക് കൊടുത്തിട്ടില്ല കേട്ടോ, അതാണ് എനിക്ക് സംശയം. ഇനിയിപ്പോൾ ഓഫാക്കി തന്നെ തുറക്കാൻ പറ്റൂല്ലയോന്നും അറിയത്തില്ല. അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് ആളൊക്കെയായി. അപ്പോൾ നമുക്കത് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഇവിടെ അതേപോലെ രണ്ട്, എനിക്ക് തോന്നുന്നു ഹെൽമെറ്റ് ഹോൾഡറാണ് എന്തോന്ന് അറിയത്തില്ല. എന്തായാലും രണ്ട് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്ട്രാപ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ വണ്ടി ഒന്ന് ഓടിക്കാം കേട്ടോ. അപ്പോൾ ഇതിലൊരുപാട് റോക്കറ്റ് സയൻസും കാര്യങ്ങളൊന്നും പറയാനില്ല. വണ്ടി ഒരു റോക്കറ്റാണെങ്കിലും സംഭവം ഭയങ്കര സിമ്പിളാണ്, ഇലക്ട്രിക് ആയതുകൊണ്ട് തരും. അപ്പോൾ നമുക്കിനി ഒന്ന് ഓടിച്ച് നോക്കാം. ഇപ്പോഴാണ് മിസ്റ്റർ ഡെലിവറി എന്ന് ഇവിടെ എഴുതിയിട്ടില്ലേ, കുറച്ച് നോക്കിയാൽ മതി. യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റയിലും ഉണ്ട്. ഇതോ അപ്പുറത്ത് ടെസ്റ്റ് ഡ്രൈവ്. ആ ടെസ്റ്റ് ഡ്രൈവറോ? ആ അത് തന്നെ അത് തന്നെ. പോട്ടെ, കുറച്ച് ടൈം ഉള്ളു കേട്ടോ. ചാനൽ നോക്കണേ കേട്ടോ, വീഡിയോ നോക്കണേ. സ്റ്റാർട്ടായോ എന്തോ? ഓക്കെ, ഇപ്പോൾ കേട്ടോ സ്റ്റാർട്ടായത്. അപ്പോൾ ഇതിൻ്റെ അത് TFT ഡിസ്പ്ലേ ഫുൾ കളർ മാറി, ഈ ഒരു സ്പൈഡർ വെബിൻ്റെ സംഭവം വരും. ഇപ്പോൾ വണ്ടി ഓൾമോസ്റ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്, സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. പോട്ടെ ബ്രോ, ഇനി നമുക്ക് എൻ്റെ പവറും ചെക്ക് ചെയ്യാം. ജസ്റ്റ് പവറും ചെക്ക് ചെയ്യാം. ഓ എൻ്റെ മോനെ, അക്രമം കേട്ടോ, മാരകം. അടിപൊളി. ആദ്യമായിട്ടൊരു ബൈക്കിലോട്ടൊക്കെ വരികയാണെങ്കിൽ, ലൈക്ക് പ്രത്യേകിച്ച് ആദ്യമായിട്ടൊരു സൂപ്പർ ബൈക്ക് അല്ലെങ്കിൽ Duke 390 ഒക്കെ ഓടിച്ചിട്ടില്ലാത്ത ഒരാൾ വരികയാണെങ്കിൽ മാരക ഫീലായിരിക്കും. നിങ്ങൾ അതിന് പ്രിപ്പയർഡ് ആയിട്ട് വേണം ഞാൻ തിരിക്കാൻ കേട്ടോ. പിന്നെ സൗണ്ട് പറയുകയാണെങ്കിൽ ഇതിൽ സൗണ്ട് ഇല്ല, കാരണം നിങ്ങൾക്കറിയാമല്ലോ ഇതൊരു ഇലക്ട്രിക് വണ്ടിയാണ്. അപ്പോൾ സൗണ്ടും കാര്യങ്ങളൊന്നും കാണത്തില്ല. പക്ഷേ പവർ അക്രമ പവറാണ്. അതല്ല, നമ്മുടെ ഈ ഒരു മിററും കാര്യങ്ങളെല്ലാം ഫുൾ എയറോഡൈനാമിക് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ റീജൻ ലെവൽ, ഇപ്പം 4th റീജൻ ലെവലാണ് ഇത് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ റീജിയൻ നമ്മൾ റീജിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കുറച്ച് ചാർജ് തിരിച്ച് നമ്മുടെ ബാറ്ററിയിലോട്ടും കയറും, അതാണ് റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം, അല്ലെങ്കിൽ 10 ലെവൽ റീജിയൻ ആണ് ഈ വണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെവൽ 9 ഇടും, ഇപ്പോൾ R4 കിടക്കുന്നുണ്ട്, റീജിയൻ 4 കിടക്കുന്നത്. ലെവൽ 9 ഇടുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ബ്രേക്കിംഗ്, നമ്മുടെ ബ്രേക്ക് പാഡ് ഒരുപാട് അങ്ങ് സേവ് ചെയ്യാൻ പറ്റും, കാരണം അത്രയും ബ്രേക്ക് പാഡ് അങ്ങോട്ട് തേഞ്ഞ് പോകത്തില്ല. നമുക്ക് അങ്ങനെ ഒരു ലാഭം കൂടി ഇതിനകത്തുണ്ട്. ഒന്നാമത്തെ സർവീസും കാര്യങ്ങളൊന്നും ഇല്ല, സിമ്പിളാണ് സാധനം. ഇതായാലും നമ്മുടെ ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കോസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല, അത് നമുക്ക് സിമ്പിളാണ്. പിന്നെ ഒരു സോളാറും കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാനൊക്കെ പറ്റും കേട്ടോ. വീട്ടിൽ നമുക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് സാധനം കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ എൻ്റെ സർവീസ് വരുന്നത് എറണാകുളത്താണ് ഇതിൻ്റെ സർവീസ് വരുന്നത്. അപ്പോൾ എറണാകുളത്ത് നമ്മൾ പോകണമെന്ന് വെച്ചാൽ വല്ലപ്പോഴൊക്കെ ഉള്ള ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതുകൊണ്ട് ഇടയ്ക്ക് തന്നെ എറണാകുളത്ത് പോകണം. പക്ഷേ ഇനി തിരുവനന്തപുരത്തും പുതിയ ഷോറൂം ഓപ്പൺ ചെയ്യാൻ പോകുകയാണെന്നാണ് നമുക്ക് ഇവിടുന്ന് പറഞ്ഞത്. ഒരു ഫ്രിഡ്ജും കൂടെ കിട്ടിയിട്ടുണ്ട്, നമുക്കൊന്നും കൂടെ ഇതിൻ്റെ പവറും ചെക്ക് ചെയ്യാം. ബാക്കിൽ ഏതോ രണ്ട് വണ്ടികൾ വരുന്നുണ്ടോ. ഓ സീൻ. അപ്പോൾ അവർ ആയിരിക്കും നമ്മൾ അവരെ റേസ് ചെയ്യാമെന്നാണ്. സോറി, അങ്ങനല്ല, ഞാൻ എൻ്റെ പവറും ചെക്ക് ചെയ്തു. ആ ബുള്ളറ്റാണ്, അപ്പോൾ സീനില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ നമുക്ക് പവർ കണ്ടല്ലോ. അപ്പോൾ ഒരു 390 സെയിം പവർ ഫിഗറാണ് വരുന്നത്, 40 BHP. അതേപോലെ എന്താ പറയുക, 100 Nm ടോർക്ക്. പക്ഷേ ടോർക്കാണ് മാർഗം. ഇലക്ട്രിക് വണ്ടി ഞാൻ ആദ്യം വെച്ചാൽ എൻ്റെ ഫസ്റ്റ് ഒരു ഇലക്ട്രിക് ബൈക്ക് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഓല ഓടിച്ചിട്ടില്ല, അതിൽ ഏതൊരു ഒന്നും ഓടിച്ചിട്ടില്ല. ഫസ്റ്റ് നമ്മൾ പിന്നെ ഇലക്ട്രിക് കാറ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇലക്ട്രിക് കാറ് വെച്ച് നോക്കുമ്പോൾ അത് ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 155 km ആണ്. അപ്പോൾ കാറ് വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കറിയാമല്ലോ. ഇലക്ട്രിക് കാറ് മാരകമാണ്, അത് നല്ല രീതിക്ക് പറക്കും. എന്നാൽ ഇതൊട്ടും മോശം പറയാനല്ല കേട്ടോ. ബൈക്കിൽ ഇപ്പം പുലി തന്നെയാണ്, വേറെ ലെവലാണ് കേട്ടോ. അടിപൊളി. പിന്നെ ഈ സൗണ്ട്, നിങ്ങൾ അത്യാവശ്യം നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹെഡ്സെറ്റൊക്കെ വെച്ച്, ഒരിക്കലും ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യത്തില്ല, പക്ഷേ എന്ത് എൻജോയ് ചെയ്താലും നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നിങ്ങൾക്ക് നല്ല രീതിക്ക് വേറെ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മ്യൂസിക്കൊക്കെ എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അത്യാവശ്യം നമുക്ക് റേഞ്ചും തരുന്നുണ്ട്. ഇപ്പോൾ ഇതേപോലെ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ റേഞ്ച് കുറയും, പെട്ടെന്ന് ഡ്രോപ്പ് ആവും. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് 69 Wp ആണ് കേട്ടോ. തരക്കേടില്ല, അത്യാവശ്യം നല്ല ബാറ്ററിയും ഉണ്ടാണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല. പിന്നെ എൻ്റെ സീറ്റിംഗ് പൊസിഷൻ എനിക്ക് ആദ്യം കയറിയപ്പം ഭയങ്കര വിയേഡല്ല, ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. പക്ഷേ ഇപ്പം എന്താ, നല്ല രസമുണ്ട് കേട്ടോ. ലോങ് റൈഡിനൊക്കെ പറ്റിയ സീറ്റിംഗ് പൊസിഷൻ ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്. ഇതാ ഇവിടെ ഒരു ഇത് ഒരു ഫിറ്റ് ചെയ്താണെന്ന് തോന്നുന്നു. അപ്പം എന്താ, ബാലിസ്റ്റിക് മോഡിൽ 51% ചാർജിൽ നമുക്ക് 106 km ആണ് റേഞ്ച് കാണിക്കുന്നത്. അതായത് 67 Wp ആണ് നമ്മുടെ എഫിഷ്യൻസി. ഇതിൽ തന്നെ ഒരു റോക്കറ്റിൻ്റെ ഒരു പടമാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. സാധനം എന്തായാലും സീൻ, ഇതിനകത്ത് തന്നെ ഈസിമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും തിരിക്കാം. അമ്പോ, നമ്മുടെ കൈ കൊടുത്ത് നോക്കും. സാധനം വേറെ ലെവലാണ് കേട്ടോ. ഇതേപോലത്തെ ഒരു സാധനം എടുക്കണം കേട്ടോ. നിങ്ങളെന്തായാലും ഒരു 390 നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് പ്രശ്നമാണ്, അതേപോലെ ക്ലച്ചും ഗിയറും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് പറ്റത്തില്ല. പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊളിക്കാം കേട്ടോ. ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ മാരക ലുക്കാണ് ഈ സാധനം. എന്നാ ഒരു നെക്സോൺ EV ആണ് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നത്. പിന്നെ ഫുൾ EVയുടെ കാലഘട്ടമാണ്. പക്ഷേ ഇതിനകത്ത് ഇനി സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല, ഗിമിക്സ് ഒന്നുമില്ല. പിന്നെ സുജാത മിക്സിയുടെ സൗണ്ട് ആവുന്ന ആരും കമൻറ്റ് ഇട്ട് കളയില്ല കേട്ടോ. ഇലക്ട്രിക് മോട്ടോഴ്സൊക്കെ അങ്ങനെയാണ്. ഇനി ഇലക്ട്രിക് വണ്ടികൾ എടുക്കുമ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ പേടിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ വാറണ്ടി ആണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയുടെ ബാറ്ററി കംപ്ലൈൻ്റ് ആവുമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ്. അപ്പം ഈ വണ്ടിക്ക് കമ്പനി സ്റ്റോക്കായിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 അല്ലെങ്കിൽ 100,000 km ആണ് ഇതിൻ്റെ ബാറ്ററിക്ക് ഈ മോട്ടറിന് വാറണ്ടി വരുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇമ്പ്രസ്ഡ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബാറ്ററിയുടെ വാറണ്ടി അല്ലെങ്കിൽ മോട്ടറിൻ്റെ വാറണ്ടി രണ്ടും അപ്ഗ്രേഡ് ചെയ്യും. വെറും 40,000 ഒരു അഡീഷൻ കൂടെ ഉള്ളൂ. അതിൽ കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ മാരകമാണ് കേട്ടോ. 8,000 km അല്ലെങ്കിൽ 8 ആണ് കേട്ടോ. എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. നിങ്ങൾക്ക് ഇനി പ്രത്യേകിച്ച് ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റും പറയാനൊന്നുമില്ല. അപ്പോൾ എങ്ങനെയുണ്ട് സാധനം, പൊളിച്ചില്ലേ? മാസ് കേട്ടോ, ഒരു രക്ഷയില്ല. F77 ലേസറിനൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അൾട്രാ വയലറ്റിൻ്റെ F77 Mark II റീകോൺ എന്ന് പറഞ്ഞ മോഡൽ കേട്ടോ. അതാ സീൻ കേട്ടോ, വേറെ ലെവല്. എൻ്റെ അമ്മോ, ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു കേട്ടോ എക്സ്പീരിയൻസ്. ഡെലിവറിയൊക്കെ ഒന്ന് മാസ് ആകണമെന്നുണ്ടെങ്കിൽ ഇതായാലും തുറന്ന് ഇറക്കേണ്ടി വരും മിക്കവാറും. നമുക്ക് ഈ മോഡൽ ഒന്ന് ചേഞ്ച് ചെയ്യാൻ മനസ്സ് വരുന്നില്ലല്ലേ.
ഗ്ലൈഡിലിട്ടോട്ടെ. ഇത് പെക്കോ മോഡാണ്, നമുക്ക് മൂന്ന് മോഡ് എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. ഇതിലെ സ്പീഡ് ലിമിറ്റ് ചെയ്തേക്കുന്നത് 80 km/h ആണ് കേട്ടോ മാക്സിമം. ആ ഫുൾ കൈ ത്രോട്ടിൽ ഞാൻ കൊടുത്തിരിക്കുകയാണ്, ഒരു പേടിയും വേണ്ട, ഫുൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ കണ്ടോ. സാധനം 80 വരെ പോകത്തുള്ളൂ മാക്സിമം, അതും അത്യാവശ്യം കൺട്രോൾഡ് ആയിട്ടുള്ള സ്പീഡാണോ. ലിമിറ്റ് ആയിട്ടുണ്ട് 80, ഇപ്പോൾ ഒരു ഇറക്കം ആയതുകൊണ്ടാണ് 81 വരെ, 80 ലിമിറ്റാണ്. ഇനി നമുക്ക് നിർത്തിയിട്ട് ജസ്റ്റ് രണ്ടാമത്തെ മോഡ് ചെക്ക് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ബാലിസ്റ്റിക്കിലിട്ട്, ഓ ബ്രേക്കിംഗ് പൊളി കേട്ടോ, വേറെ ലെവലായിരുന്നു. ഇതാ രണ്ടാമത്തെ മോഡ് പ്രസ് ചെയ്ത് കൊടുക്കുക, കോമ്പാക്റ്റ്. ഇതിൽ 120 വരെയാണ് ലിമിറ്റ് ചെയ്തേക്കുന്നത്, അതിപ്പോൾ നമുക്കിവിടെ എടുക്കാൻ പറ്റത്തില്ല, കാരണം ഇപ്പോൾ ആൾമോസ്റ്റ് സ്കൂൾ ടൈമായി, അതുപോലെ നല്ല ട്രാഫിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പാക്ട് മോഡ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോ, അതേപോലെ സിറ്റി, അതേപോലെ സ്പോർട്സ് എന്ന് പറയുന്ന പോലെ ഇവരുടെ മൂന്ന് മോഡുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാലിസ്റ്റിക് അറിയാമല്ലോ നമ്മൾ, അതിലൊരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത ഓഫ് സീൻ കേട്ടോ. ബ്രേക്കിങ്ങും വേറെ ലെവല്, അടിപൊളി കേട്ടോ. അത്യാവശ്യം ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിഗിനേഴ്സിന് വേണമെങ്കിൽ ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റും കേട്ടോ. കാരണം ഈ ഒരു കോമ്പാക്ട് മോഡ് വലിയ അഗ്രസീവ് ഒന്നുമല്ല, നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. പിന്നെ നമ്മൾ കൂട്ടുകാരൊക്കെ ഒത്ത് തമാശയൊക്കെ പറയുമ്പോൾ വെറുതെ ഈ കൈ അങ്ങനെ പിടിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തിരിച്ച് കഴിഞ്ഞാൽ വണ്ടി തെങ്ങിലിരിക്കും, നിങ്ങൾ തെങ്ങിലിരിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ പിടിക്കാതിരുന്നതിന് ഉറപ്പായിട്ട് നിങ്ങൾ നിലത്ത് വീണിരിക്കും, അങ്ങനെ ഒരു വിഷയമുണ്ട് കേട്ടോ. അപ്പോൾ എന്താ, പിന്നെ നമ്മൾ എന്താ ഇപ്പോൾ 49% ചാർജേ ഉള്ളൂ, അത്യാവശ്യം ചാർജ് നല്ല രീതിക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഞാൻ ചെക്ക് ചെയ്ത് നോക്കി പറ്റുന്നില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഈ വണ്ടിയുടെ മിക്ക കാര്യങ്ങളും നമ്മൾ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഈ വണ്ടിയുടെ ചാർജിങ് ടൈം പറയുകയാണെങ്കിൽ 80-20% വരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഒരു 3 മണിക്കൂറിനൊക്കെ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ചാർജർ ഏകദേശം നമ്മൾ ഫുള്ള് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ 0-100 ഒരു 5 മണിക്കൂറിനകത്ത് നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം ഓർക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് 10 kW ബാറ്ററിയാണ്. അപ്പം ഇപ്പോൾ പല ഇലക്ട്രിക് കാറുകളുടെയും ബേസിക് എന്ന് പറഞ്ഞാൽ 25 kW ബാറ്ററിയാണ്. അപ്പോൾ ഇതൊരു ബൈക്കാണെന്നും കൂടെ നമ്മൾ ഓർക്കണം, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇതെല്ലാം റിവേഴ്സ് നമുക്ക് എടുക്കാനുള്ളൊരു മോഡുണ്ട്, അതിൽ 3 കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് തുടക്കത്തിൽ ആ ചേട്ടൻ പറഞ്ഞ പോലെ. അപ്പോൾ ഇത്രയും വെയിറ്റ് പ്രശ്നമുള്ളവർക്ക് അതും പേടിക്കേണ്ട, നമുക്ക് പുറമോട്ട് തള്ളേണ്ട ആവശ്യമില്ല. പിന്നെ അതിന് ഹെഡ്ലൈറ്റൊക്കെ ഉണ്ടോ, മാസാണ് എൻ്റെ ഒരു പ്രത്യേകിച്ച് റോഡ് പ്രസൻസ് ആൻഡ് ലുക്കാണ് കേട്ടോ. ആൾക്കാരെല്ലാം നമ്മുടെ ദുൽഖർ സൽമാൻ, നേരത്തെ നമ്മൾ പിള്ളേർ ചോദിച്ചാൽ ദുൽഖർ സൽമാൻ എടുത്ത ആ ഒരു വണ്ടി, ആ സെയിം സാധനമാണിത്, അടിപൊളി. എന്തായാലും മാസമായിട്ടുണ്ട്, അപ്പോൾ ഓൾമോസ്റ്റ് ഇതാ നമ്മൾ തിരിച്ച് ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ എത്താറായി കേട്ടോ. അപ്പുറത്തോട്ട് ഇനി എങ്ങനെ ചാടും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്, എങ്ങനെയാണ് അപ്പുറ സൈഡിലോട്ട് പോകുന്നത്, ഇതിലെ ചാടാൻ വഴിയുമില്ലല്ലേ. അടിപൊളി. അപ്പോൾ എന്താ നമ്മുടെ ഈ വണ്ടിയുടെ ടെസ്റ്റ്, നമുക്ക് ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ. എന്താ മോനെ, കോമ്പാക്ട് തന്നെ സീൻ കേട്ടോ. കോമ്പാക്ട് ഓ 80-100 കയറുമ്പോൾ സുഖം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, അടിപൊളി. ബാക്കിലും ഒറ്റ മനുഷ്യല്ല കേട്ടോ, എല്ലാവരും എടുത്ത് കളഞ്ഞു നമ്മൾ, അടിപൊളി. ഇപ്പം നമുക്ക് തിരിക്കാം, തിരിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ, സാധനം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് കയ്യിൽ നിന്ന് പോകാൻ നല്ല ചാൻസാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കണ്ടോ, എല്ലാവരും നോക്ക്, നല്ല റോഡ് പ്രസൻസ് ആണ് സാധനം. ബൈക്കുകളിലെ ഒരു ലംബോർഗിനി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ, അത്ര ലുക്കാണിത്, എത്ര പറഞ്ഞാലും മതി വരത്തില്ല കേട്ടോ, ബോറടിപ്പിക്കല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് 3.99 ആണ്, 460 ആവും നമുക്ക്, 460,000 ആണ് നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ചാർജർ കമ്പനി നമ്മുടെ സ്റ്റാൻഡേർഡ് ചാർജർ നമ്മുടെ വണ്ടിയുടെ കൂടെ തന്നെ വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജർ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ 40,000 കൊടുത്ത് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതിൽ നിങ്ങൾ മസ്റ്റായിട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്റ്റെൻഡഡ് വാറണ്ടി ആണ് കേട്ടോ, 800,000 km അല്ലെങ്കിൽ 8 വർഷം, മാസം എന്ന് വെച്ചാൽ മാസം, അത് കിട്ടില്ല, പ്രോമിസിംഗ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ അൾട്രാവെൽറ്റ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്, ഫുൾ ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്, അപ്പോൾ അതിൽ നമുക്ക് പ്രൗഡാണ്. അതൊക്കെയാണ് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ കേട്ടോ. ഓൾമോസ്റ്റ് അപ്പോൾ എല്ലാം റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല, വണ്ടി റോക്കറ്റ് ആണെങ്കിലും സംഭവം ഇലക്ട്രിക് ആണ്, സിമ്പിൾ ആണ്, അതായത് സർവീസും കോസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസ് കേട്ട് നിങ്ങൾ ആരും ഞെട്ടണ്ട, കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഡ്യൂക്ക് 390 അല്ലെങ്കിൽ ഡോമിനാർ ഒക്കെ എല്ലാം 400,000 നിങ്ങൾ എടുക്കുന്ന വണ്ടികളാണ്, അങ്ങനെ ഒരു വണ്ടി നോക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് സർവീസ് കോസ്റ്റ്, അതിൻ്റെയൊക്കെ സർവീസ് കോസ്റ്റ് അറിയാലോ, ടയറിനെ ഡ്യൂക്കിൻ്റെ 10-12 രൂപയാവും. അപ്പോൾ ആ ഒരു കോസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ വയ്യ, അതായത് ഫ്യൂൽ എഫിഷ്യൻസി, അതിന് മൈലേജ് എന്ന സാധനമില്ല, അത് പറയേണ്ട കാര്യമില്ല.
അപ്പോൾ ആ ഒരു സെയിം പവറും എന്നാൽ അത് അതിനെക്കാട്ടിലും ലുക്കും എന്താ പറയുന്ന ഒരു എഫിഷ്യൻസിയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൾട്രാ വയലറ്റ് അല്ലെങ്കിൽ വേറെ വണ്ടി ഇല്ല കേട്ടോ നിങ്ങൾക്ക് നോക്കാൻ, ഈ വണ്ടി നോക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എന്താ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓൾമോസ്റ്റ് നമ്മൾ ഇതാ തിരിച്ച് നമ്മുടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. ഞാനേ ഓ യൂട്യൂബ് ഒരു വീഡിയോ എടുക്കായിരുന്നു കേട്ടോ, ഇവിടെ നിന്ന് എടുത്ത് തിരിച്ചു പോയി. ആ എനിക്കറിയാം, പെട്ടെന്ന് അങ്ങ് എടുത്ത് ഇങ്ങ് തീർത്തേ. ഓക്കെ പൊളി, എന്തായാലും അപ്പം നമ്മൾ വണ്ടിയോട് ബൈ പറയാണ്. കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. നമ്മളെ ഫൈനലി നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നേരെ നമ്മുടെ ജോലിയിലോട്ട് കിടക്കുകയാണ് കേട്ടോ. ഇതെല്ലാം ഊരിയൊക്കട്ടെ.